2020 ലോകകപ്പിലെ ആവേശപ്പോരിൽ വെസ്റ്റിൻഡീസിനെ തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക സെമിയിൽ 3 wicketsനാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം. മഴ മൂലം 123 റൺസായി വെട്ടിച്ചുരുക്കിയ വിജയലക്ഷ്യം 5 ബാക്കി നിൽക്കെയാണ് ദക്ഷിണാഫ്രിക്ക മറികടന്നത്. സൂപ്പർ 8 റൗണ്ടിലെ 2 തോൽവി നേരിട്ടതോടെ ആതിഥേയരായ വെസ്റ്റിൻഡീസ് സെമി കാണാതെ പുറത്തായി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, എന്നും നിർഭാഗ്യങ്ങൾ വേട്ടയാടിയ ഒരു ടീമാണ് ദക്ഷിണാഫ്രിക്ക. ഇന്നും ഒരുപക്ഷെ അവരെ മഴ ചതിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ മഴയെയും വെസ്റ്റിൻഡീസിനെയും ഒപ്പം തന്നെ സ്വന്തം പിഴവുകളെയും അതിജീവിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക അങ്ങനെ സെമിയിലേക്ക് മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. മഴ മൂലം 123 റൺസായി വെട്ടിച്ചുരുക്കിയ വിജയലക്ഷ്യം 5 ബാക്കി നിൽക്കെയാണ് മറികടന്നത്. അവർക്ക് തുടരെ വിക്കറ്റ് നഷ്ടമായി പടിക്കൽ കലമുടയ്ക്കുന്നൊരവസ്ഥ വീണ്ടും ഉണ്ടാകുമെന്ന് തോന്നിയതാണ്. പക്ഷേ മാർക്കോ യാൻസന്റെ ഇന്നിങ്സ് അവരെ ജയത്തിലേക്ക് നയിച്ചു. പുറത്താകാതെ 21 റൺസാണ് മാർക്കോ യാൻസൺ നേടിയത്. ഒപ്പം തന്നെ 29 റൺസ് എടുത്ത ക്രിസ്റ്റ്യൻ സബ്സും തിളങ്ങി. വലിയ ഒരു ഘട്ടത്തിൽ തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പോലും തോന്നിച്ച ഘട്ടത്തിലാണ് മാർക്കോ യാൻസനും കഗീസോ റബാഡയും ചേർന്നുള്ള ആ പാർട്ണർഷിപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയം സമ്മാനിച്ചത്. ഇതോടുകൂടി സൂപ്പർ 8ലെ 2 തോൽവിക്ക് പിന്നാലെ ആതിഥേയരായ വെസ്റ്റിൻഡീസ്, മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റിൻഡീസ് അവർ പുറത്തേക്ക് പോകുന്ന കാഴ്ചയും കണ്ടു. ഇനി ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികൾ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനോ ഓസ്ട്രേലിയയോ ആയിരിക്കും, ഇന്ത്യ അല്ലാതിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സെമി പോരാട്ടങ്ങളിലേക്ക് ഇനി 2 മാത്രമാണ് കുറവുള്ളത്. ഇന്ത്യയുടെ ഇന്നത്തെ മത്സരവും ഒപ്പം തന്നെ അടുത്ത ദിവസത്തെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പോരാട്ടത്തോടുകൂടി സെമി ചിത്രം വ്യക്തമാകും. വേണം. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേർന്നത്.